സ്വർഗീയ മാതാജന്മാരുടെ കുതിപ്പുകളിലും ഗാദീസാദീസമാഗാനങ്ങളിലും സ്തോത്രങ്ങളിലും കീർത്തനങ്ങളിലും ഹാലേലൂയകളിലും സാധിക്കുന്നവനായ ദൈവനമ്പുരാൻ നിങ്ങളുടെ നമസ്കാരങ്ങളിലും കുർബാനകളിലും നേർച്ചകളിലും കാഴ്ചകളിലും സ്തുതികളിലും സ്തോത്രങ്ങളിലും ഗീതങ്ങളിലും പ്രസാദിക്കുകയും തന്റെ എതിരിട്ട് നിർവഹിക്കാൻ നിങ്ങളെ ഓക്കിലാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ സാവദിശമായ തന്റെ വലത്ത് കൈനീട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും നിങ്ങളുടെ നിലമ്പുരയിടങ്ങളെയും നിങ്ങളുടെ ആടുമാടുകളെയും നിങ്ങളുടെ കൃഷിഫലങ്ങളെയും നിങ്ങളുടെ പക്ഷുമൃഗാദികളെയും നിങ്ങളുടെ ധനസമ്പത്തിനെയും നിങ്ങളുടെ ഉദ്യോഗത്തെയും നിങ്ങളുടെ അധ്വാനത്തെയും നിങ്ങളുടെ ഇടം കയ്യും പല കയ്യും സമ്പാദിക്കുന്ന സർവത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും ആയൊന്നിനെ 30 ആയും 60 ആയും 100 ആയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ്, യുദ്ധത്തിൽ നിന്നും പഞ്ഞത്തിൽ നിന്നും വസന്തയിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും ശത്രുക്കളുടെ പീഡനങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ദാരുണമായ അപകടമരണങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങളിൽ നിന്നും ആകൽക്കർത്തായുടെ കലാവഞ്ചനയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും സ്വർഗീയ ഉത്സവമാകുന്ന സന്തോഷ തുറമുഖത്തേക്ക് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹിയോന്മാരെ വെച്ച് തന്റെ പരിശുദ്ധാത്മികന്മാരുടെ മേൽ പരിശുദ്ധമായി അയക്കുകയും അവരെ സഹിതാഗ്നിയാദാനങ്ങളാലും കർത്താലും ധന്യനാക്കിയവനായ കർത്താവ് നിങ്ങളുടെ പേരിൽ നല്ല പരിശുദ്ധമായിട്ട് ശക്തി അയക്കുകയും നിങ്ങളെ സഹിതാത്മീയാദാനങ്ങളാലും ധന്യരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അവകാശിച്ചുകൊള്ളുമെന്ന് വലത്ത് ഭാഗത്തുള്ളവരുടെ ചൈനയും ഭയകരമായ ശബ്ദം നിങ്ങളെയും ബലഹീനായ നമ്മയെയും താൻ കേൾപ്പിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകദാവനായ പുത്രന്റെ കൃപയും പരിശുദ്ധവാരുടെ സമ്പന്നമാവാസവും നിങ്ങളെല്ലാവരോടും സദാബന്ധിച്ചിരിക്കുമാറാകട്ടെ. ആയുധയുടെയും മാതാവായ വിശുദ്ധമറിയാമിന്റെയും ഇന്ത്യയുടെ അപ്പോസ്തലനും കാവൽ പിതാവും നരകസഭയുടെ സ്ഥാപകനുമായിരിക്കുന്ന പരിശുദ്ധ മാർത്തോമാശീവായുടെയും ഇന്ന് നാം ആരോഗ്യ നാടാചരിച്ചു ആ പരിശുദ്ധനായിരിക്കുന്ന വട്ടശേരിസ്മാർദ്ദിപന്നാസിയോസ്പിതാവിന്റെയും പരിശുദ്ധപരമമായി ഓരോസ്പിതാവിന്റെയും ഓർഗിയോർഗീ സഹതായുടെയും ഓർ സേബാനോ സഹതായുടെയും ഓർ പ്രിയാക്കോ സഹതായുടെയും ഓർ ബഹനാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ സ്വർഗസ്വനായ പിതാവേ അഭിയന്തരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനികളായ സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങൾ, ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാനായിട്ട് ഈ സമയം ഒരു നിമിഷം ഞാൻ ഉപയോഗിക്കുന്നു. പരിശുദ്ധ വട്ടശ്ശേരിൽ ദിവ്യനാശിയോ തിരുമേനിയെ മഹാപരിശുദ്ധനായിട്ട് പരിശുദ്ധസഭ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഡൽഹി ഭദ്രാസനത്തിൽ ദുബായിയും അബുദാബിയുടെയും ഇടയിലുള്ള അലൈൻ എന്ന ആ ചെറിയ രാജ്യത്ത് ആ പരിശുദ്ധ പിതാവിന്റെ നാമത്തിലൊരു ദേവാലയം നമ്മൾ ആരംഭിച്ചു. അന്ന് ആ ദേവാലയമാണ് ആരംഭിച്ചത് ഒരു മറ്റേ ഏതോ സമൂഹത്തിന്റെ ഒരു സഭകളുടെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. ഈ ഇടയ്ക്കായി നമുക്ക് ഒരു പീസ് ഓഫ് ലാൻഡ്, ഒരു ദേവാലയം സ്ഥാപിക്കാനുള്ള പുരയിടം ഗവൺമെന്റ് അനുവദിച്ച് തന്നിരിക്കുന്നു. അവിടെ ഇപ്പോൾ നമ്മൾ ദേവാലയത്തിന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാര്യം നിങ്ങളെ നിങ്ങൾ അറിയണം. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ നാമത്തിൽ ദേവാലയങ്ങൾ സഭയിൽ ഉണ്ടാകണം. ആ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് ആവശ്യമുണ്ട്. ആ കാര്യം നിങ്ങളെ അറിയിക്കുകയും നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങളോട് സംഭാവന കൊടുക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവിടെ ചെലവാകും, അവിടെ തിരക്കാമാണ്. അപ്പൊ ആ കാര്യം നിങ്ങൾ ഓർക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ മധ്യസ്ഥത ഈ സഭയ്ക്ക് എന്നും ആവശ്യമുണ്ട്. തിരുമേനി സ്വന്തം ജീവിതത്തിലെ ഈ സഭയെ നെഞ്ചേറ്റി ജീവിച്ച പരിശുദ്ധ പിതാവാണ്.
മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത് ഇന്നും നാളെയുമായി നമ്മുടെ അഭിവന്ദ്യ തോമസ് മാം അക്കാദമിക് ഭദ്ര പോലീസായുടെ ഓർമ്മ പെരുന്നാളാണ്. അത് കോട്ടയം ദേവലോക മലമേലാണ് അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത്. അവിടെ ഇന്ന് വൈകിട്ടും നാളെയുമായിട്ട് പെരുന്നാളും അതിന്റെ ശുശ്രൂഷകളും എല്ലാം നടത്തും എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാം.